പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷം എന്നെ വലയം ചെയ്യും പോലെ തോന്നിയിരുന്നു. ഇനി മുതൽ തൻ്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് വഴിമാറുകയാണ്. ഏറെ പ്രതീക്ഷയോടെ ആ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ തുടങ്ങുകയാണ്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയത്തിന് ചിറകുകൾ മുളയ്ക്കുന്ന ദിവസം, ഒരു സ്വപ്ന സാക്ഷാത്കാരം പൂർത്തിയാകുന്ന ദിനം, തന്നിൽ മാത്രം അവശേഷിച്ച ഒരു സ്വപ്നം പൂർത്തീകരിക്കുന്ന ദിവസം. ബാഗിൽ കരുതിയിരുന്ന പച്ചക്കറിയുള്ള സെറ്റ് സാരി ഞൊറിവിട്ടുടുപ്പിച്ചത് ധന്യയും അഞ്ചവും കൂടി ചേർന്നായിരുന്നു. സാരി ഉടുത്തു കഴിഞ്ഞ് നീളൻ മുടിയൊന്ന് പിന്നിട്ടു, അതിലേക്ക് വൃത്താകൃതിയിൽ മുല്ലപ്പൂ കൂടി ചൂടി, പച്ച നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ച ഓരോ വളകൾ ഇരു കൈകളിലും അണിഞ്ഞു. കഴുത്തിലൊരു പാലക്കാമാലയും അതിന് ചേരുന്നൊരു കമ്മലും, കഴിഞ്ഞു ഒരു നവവധുവിൻ്റെ ആഭരണ ശേഖരം. സന്തോഷം കൊണ്ടാണോ വേദന കൊണ്ടാണോ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അരികിലേക്ക് ചെന്ന് അനുഗ്രഹം വാങ്ങുമ്പോഴും ഏറെ സന്തോഷത്തോടെ എൻ്റെ മൂർത്താവിലൊന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മോള് നന്നായി വരികയുള്ളൂ. മുതിർന്ന ഓരോരുത്തരുടെയും അനുഗ്രഹം വാങ്ങി ധന്യയുടെയും ശ്രീരാഗിൻ്റെയും അച്ഛന്മാരുടെയൊക്കെ. പിന്നെ നേരെ പുറത്തേക്കിറങ്ങി. അവിടെ ശ്രീരാഗ് വണ്ടിയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രജിസ്റ്റർ ഓഫീസിൽ സാറിനൊപ്പം ഹരിത ചേച്ചിയും ഭർത്താവും കുട്ടികളും ഹേമ ചേച്ചിയും പിന്നെ വിദ്യ ചേച്ചിയും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു. ഹരിത ചേച്ചിയുടെ ഭർത്താവാണ് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സാക്ഷിയെന്ന് മനസ്സിലായി. രജിസ്റ്റർ ഓഫീസിലെ വിവാഹ രജിസ്റ്ററിൽ സാറിൻ്റെ പേരിന് നേരെയുള്ള ഭാഗത്തായി എൻ്റെ പേരും അടയാളപ്പെടുത്തിയപ്പോൾ ആ ഹൃദയത്തിലും എൻ്റെ പേര് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവില്ലേ എന്നായിരുന്നു ചിന്തിച്ചത്. മൂടിക്കെട്ടി നിന്ന പ്രകൃതിയിലേക്ക് പകലോൺ വെളിച്ചം വിതറിയ പോലെ എൻ്റെ മനസ്സും വെളിച്ചം തൂവി. അവിടെ നിന്നും പിന്നെ സാറിൻ്റെ ഒപ്പമായിരുന്നു യാത്ര. നേരെ സാറിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ അമ്മ ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ കാലുതൊട്ട് അനുഗ്രഹം വാങ്ങിക്കൂടിയാണ് സാന്ത്വനത്തിലേക്ക് പോയത്. അവിടെ ഒരു വലിയ കുടുംബം തന്നെ ഞങ്ങളെ കാത്തിരിപ്പുണ്ടായിരുന്നു. അതിൽ വല്യപ്പച്ചനും ഉണ്ടായിരുന്നു, എനിക്ക് സന്തോഷം നൽകിയിരുന്നു. ആ സത്യം സൃഷ്ടിച്ച നടുക്കത്തിലായിരുന്നു അമ്മയും അഞ്ജുവും. അവർ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാം പിന്നീട് പറയാമെന്ന അർത്ഥത്തിൽ ഞാനൊന്ന് കണ്ണുകൾ അടച്ചിരുന്നു. വെന്നിയച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു താലികെട്ട് നടന്നത്. നേരിയൊരു സ്വർണ്ണനൂലിൽ ചാർത്തിയ താലി എൻ്റെ കഴുത്തിൽ വീണ നിമിഷം ആ അരുണാഭ നിറഞ്ഞ മുഖത്തേക്കൊന്ന് നോക്കി ഞാൻ. എനിക്ക് വേണ്ടി മാത്രമായി ആ മിഴികൾ ഒന്ന് ചിമ്മിയിരുന്നു. വളരെ ലളിതമായ ഒരു ചടങ്ങ്, എന്നാൽ ചുറ്റും കൂടിയിരിക്കുന്ന മുഖങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം. എത്ര ആഡംബര വിവാഹം നടത്തിയാലും ഈ സമാധാനം നിറയില്ല എന്ന് എനിക്കും തോന്നിയിരുന്നു. നിസ്സഹായത നിറഞ്ഞ മുഖങ്ങളിലെല്ലാം ഞങ്ങളെ മനസ്സ് നിറഞ്ഞനുഗ്രഹിച്ച ഭാവമായിരുന്നു. അത്രമേൽ ഹൃദ്യമായിരുന്നു ആ അനുഗ്രഹം. അത് മതിയാകും ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിന് എന്ന് എനിക്കുറപ്പായിരുന്നു. അച്ഛൻ്റെ അരികിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആശീർവാദം വാങ്ങി. ശേഷം സാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ നേരെ വലിയപ്പച്ചൻ്റെ അരികിലേക്ക് നടന്നു. എന്നെ അനുഗമിച്ച സാറും ഒപ്പം വന്നു. ഞങ്ങൾ കാലിലേക്ക് വീഴുന്നതിന് മുൻപേ തന്നെ ഞങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ കുട്ടികൾക്കെന്നും നന്മയെ വരൂ. നിറഞ്ഞ കണ്ണുകളോടെ ഞങ്ങളുടെ നിറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞിരുന്നു. അവിടെയുള്ള ഓരോരുത്തർക്കും ഒപ്പം ഇരുന്ന് ഒരുപിടി ചോറ് കൂടി കഴിച്ചപ്പോൾ ജീവിതം സന്തോഷം നിറഞ്ഞതാണെന്ന് തോന്നിയിരുന്നു. തിരികെ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു സാറിൻ്റെ വീട്ടിലേക്ക് വന്നത്. ഹരിത ചേച്ചിയുടെ നേതൃത്വത്തിൽ നിലവിളക്കുമായി ഞാൻ വലങ്കാല് വെച്ച് ഒരു കൊച്ചു വീടിൻ്റെ പടി കയറി. സാറിൻ്റെ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ പടി. സാറിൻ്റെ അടുത്ത കുറച്ച് ബന്ധുക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും ചെറിയ രീതിയിൽ പരിചയപ്പെട്ടു. എല്ലാ തിരക്കുകളും കഴിഞ്ഞ ശ്രീരാഗും കുടുംബവും അതോടൊപ്പം അമ്മയും അഞ്ജുവും ധന്യയും ഒക്കെ തിരികെ പോവുകയാണ് എന്നറിയിച്ചു. ഒരാഴ്ച ഇവിടെ നിന്നതിന് ശേഷം തിരികെ ഞങ്ങളും എത്തുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും അവരെന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഒരു വേദന എവിടെയോ നിലനിന്നിരുന്നു. അത് മനസ്സിലാക്കി എന്നതുപോലെ ആ കൈകൾ അപ്പോഴും എൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സംരക്ഷണ കവചം പോലെ. ഹരിത ചേച്ചിയുടെ ഭർത്താവിനെയും ചേച്ചിയുടെ കുട്ടികളെയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിചയപ്പെട്ടു. ചേച്ചിയുടെ കുട്ടികളുമായി പെട്ടെന്ന് തന്നെ കൂട്ടായി എന്ന് പറയുന്നതായിരിക്കും സത്യം. ഇടയിൽ ചേച്ചിയുടെ വക പാലും പഴവും കഴിപ്പിക്കൽ പോലെയുള്ള ചടങ്ങുകളും നടന്നിരുന്നു. ഹേമ ചേച്ചിയാണെങ്കിൽ എന്നോട് വന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരോടും മറുപടികളൊക്കെ പറയുമ്പോഴും എൻ്റെ കണ്ണുകൾ തിരഞ്ഞത് ആ പ്രിയപ്പെട്ട ആളിനെ തന്നെയായിരുന്നു. വർത്തമാനം പറഞ്ഞ് ഓരോ തിരക്കുകളിൽ നടക്കുകയാണ്. കുറേ സമയം ഞാനിരുന്ന് മടുത്തു എന്ന് തോന്നിയപ്പോൾ ആവാം ഹരിത ചേച്ചി മുറിയിൽ കൊണ്ടാക്കിയത്. കുറച്ച് ബന്ധുക്കളൊക്കെയുണ്ട്, അവരെ എല്ലാവരെയും ഒന്ന് നോക്കിച്ചിരിച്ച് ഞാൻ മുറിക്കുള്ളിലേക്ക് കയറി. ബാത്റൂമിൽ പോയി മുഖമൊന്ന് കഴുകി തിരികെ വന്നപ്പോൾ ആളും മുറിക്കുള്ളിലുണ്ട്. താനിവിടെ ഉണ്ടായിരുന്നു. അലമാരിയിൽ എന്തോ തിരഞ്ഞ് മുഖത്തേക്ക് പോലും നോക്കാതെയുള്ള ചോദ്യം. ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോവായിരുന്നു.
രാവിലെ മുതൽ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കല്ലേ, ഒന്ന് ഫ്രഷായിക്കോ. തനിക്ക് കുറച്ച് ഡ്രസ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പാകമാണോ എന്നറിയില്ല. അത് പറഞ്ഞ് അരികിലേക്ക് വന്ന് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ തലമുടിയിൽ നിന്നും മുല്ലപ്പൂ ഊരി മാറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ ഒന്നും ചെയ്തു തരാൻ പ്രത്യേകിച്ച് ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. ശ്രദ്ധയോടെ തൻ്റെ ജോലി ചെയ്യുന്നവനെ ഒട്ടൊരു കൗതുകത്തോടെ തന്നെ അവൾ നോക്കി. വീട്ടിലേക്ക് വിളിച്ചോ, അവരൊക്കെ അവിടെ എത്തിയോ? ആ കൂട്ടത്തിൽ തന്നെ കുറേ ചോദ്യങ്ങൾ. വിളിച്ചില്ല, ഫോണ് ബാഗിൽ എവിടെയോ ആണ്, എടുത്തു നോക്കിയിട്ട് പോലുമില്ല. താനൊരു കാര്യം ചെയ്, ഒന്ന് കുളിച്ച് ഫ്രഷായിട്ടൊന്ന് വിളിക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. തിരികെ പോകാൻ തുടങ്ങിയ നിമിഷം ആ കൈത്തണ്ടയിൽ ഞാൻ പിടിച്ചു നിർത്തി. എന്താ എന്ന അർത്ഥത്തിൽ ആളെൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് നമ്മുടെ വിവാഹമായിരുന്നില്ലേ, എന്നിട്ട് മുഖത്തെ ഭാവത്തിന് ഒരു മാറ്റവുമില്ലല്ലോ, സന്തോഷം തോന്നുന്നില്ലേ? ഒട്ടൊരു പരിഭ്രമത്തോടെയായിരുന്നു ചോദ്യം. വിവാഹമുറപ്പിച്ച് ഇത്രയും നാളായിട്ടും ഒരു വട്ടം പോലും എന്നെ വിളിക്കാത്തതും എന്നോട് ജീവിതത്തെപ്പറ്റിയുള്ള ഒരു സ്വപ്നങ്ങളും പങ്കുവയ്ക്കാത്തതുമെല്ലാം ആ ചോദ്യത്തിൽ കലർന്നിരുന്നു. മുഖത്തേക്ക് നോക്കി ചെറുപുഞ്ചിരിയോടെ ഇരുകണ്ണുകളും ചിമ്മി ആള് പറഞ്ഞു. ആര് പറഞ്ഞു സന്തോഷമില്ലെന്ന്? സന്തോഷം മുഴുവൻ ഇവിടെയാണ്. നെഞ്ചിലൊന്ന് തട്ടി ആള് പറഞ്ഞു. പക്ഷേ അതങ്ങനെ പ്രകടിപ്പിക്കാനൊന്നും എനിക്കറിയില്ല. തനിക്കെന്നെ ഇനിയും മനസ്സിലായില്ലേ? എങ്കിലും നമ്മൾ മാത്രമുള്ള സമയങ്ങളിലെങ്കിലും പ്രകടിപ്പിച്ചുകൂടെ? അതിനെന്താ, നമ്മുടെ മാത്രമായി ഇനി ഒരു ജീവിതകാലം മുഴുവൻ ബാക്കിയുണ്ട്. എൻ്റെ കവിളിലൊന്ന് തലോടിയാണത് പറഞ്ഞത്. അപ്പോഴും പുറത്തുനിന്നും വിളി വന്നിരുന്നു. എന്നെ ഒന്ന് നോക്കി ഒരു മൗനമായി ഒരു അനുവാദം വാങ്ങി ചിരിയോടെ ആൾ പുറത്തേക്കിറങ്ങി. ആ കൈവിരലുകളുടെ ചൂട് അപ്പോഴും കവിളിൽ ബാക്കിയാണ്. ആ സമയം കൊണ്ട് ഞാനും കുളിച്ച് ഫ്രഷായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങി സാറ് വാങ്ങിയൊരു മഞ്ഞ നിറത്തിലുള്ള കുർത്തയും മെറൂൺ പലാസോയുമാണ് ഞാൻ ധരിച്ചത്. അതണിഞ്ഞ് പുറത്തേക്ക് പോയിരുന്നു. അപ്പോഴേക്കും എല്ലാ ബന്ധുക്കളും പോയി കഴിഞ്ഞു. ഹേമ ചേച്ചിയും ഹരിത ചേച്ചിയും ഭർത്താവും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രിയപ്പെട്ട ഒരുവനെ മാത്രം അവിടെയെങ്ങും നോക്കിയിട്ട് കണ്ടില്ല. എൻ്റെ കണ്ണുകൾ തേടുന്നത് കണ്ടാവാം. ഹരിത ചേച്ചി അതിനുള്ള മറുപടിയും പറഞ്ഞു. ഹേമന്ത് ഇപ്പോൾ വരും, വിദ്യയൊക്കെ അവിടേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോയതാ. മറുപടിയായി ചിരിയോടെ ഒന്ന് തലയാട്ടി. അമ്മ എവിടെ ചേച്ചി? ചേച്ചിയോട് ചോദിച്ചു. ഇവിടെ എല്ലാവർക്കും കൂടി താമസിക്കാൻ സൗകര്യമില്ലാർദ്രേ. പിന്നെ അവിടെ അമ്മയ്ക്കും വയ്യാതിരിക്കുക. ഹേമയുണ്ടല്ലോ, എന്തെങ്കിലും കാര്യത്തിന്. നിങ്ങളെങ്ങനെ പോകും? അഭിയേട്ടൻ്റെ വണ്ടിയുണ്ട്. ഇതിനോടകം തന്നെ അഭിയേട്ടനുമായി നല്ല രീതിയിൽ തന്നെ അടുത്തിരുന്നു. ആള് നല്ല സംസാരപ്രിയനാണ്. വിയർത്തൊട്ട് ഷർട്ടുമായി നടന്നു വരുന്നവനെ ആ നിമിഷവും ഞാൻ നോക്കി നിന്നത് ഒരു പ്രണയത്തോടെ ആയിരുന്നു. ആ ഒരാൾ കണ്ണിലുടക്കിയാൽ പിന്നെ എൻ്റെ കണ്ണിൽ മറ്റുള്ളതെല്ലാം നിഷ്പ്രഭമാകും. ആ ഒരുവനിലേക്ക് മാത്രം എൻ്റെ ലോകം ചുരുങ്ങിപ്പോകും. എൻ്റെ നോട്ടത്തിൻ്റെ ഉറവിടം തേടിയെത്തിയ ഹരിത ചേച്ചിയും ആ മുഖത്തിൽ തന്നെ വന്നെത്തി. ഹേമന്തേ, ഞങ്ങളും ഇറങ്ങുക. സമയം പോലെ നാളെയോ മറ്റേന്നാളോ എന്നാണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങില്ലേ? അഭിയേടനാണ് പറഞ്ഞത്. ആ ഇറങ്ങാൻ വളിയ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. ഇന്ന് പോണോടി, അവിടെ അമ്മയും വയ്യാതിരിക്കുകയല്ലേ. ഞാൻ ചെന്നില്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകും. അല്ലെങ്കിൽ ഇവളും കുട്ടികളും ഇവിടെ നിൽക്കട്ടെ. അത് വേണ്ടളിയ, ഞങ്ങൾ നാളെയോ മറ്റേന്നാളോ അവിടേക്ക് ഇറങ്ങും. പിന്നെ ആർദ്രയ്ക്ക് ബോറടിക്കുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കടോ, ഈ മസില് പിടുത്തമൊക്കെ വിട്ടിട്ട്. അഭിയേട്ടനാണ് അങ്ങനെയൊരു വാക്ക് പറഞ്ഞത് എൻ്റെ മനസ്സറിഞ്ഞിട്ട് എന്നതുപോലെ. അത് കേട്ട് എൻ്റെ മുഖത്ത് പല ഭാവങ്ങളും വിരിയുന്നത് ആൾ ആസ്വദിക്കുന്നത് എനിക്ക് മനസ്സിലായി. ആ കണ്ണുകളിൽ എനിക്ക് മാത്രം മനസ്സിലാക്കാൻ ഒരു കുസൃതി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.